മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാണാം. ഖാല സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കാനിടയായി. എന്താ നബി തങ്ങൾ പറഞ്ഞത്? യഖൂലു, നബി തങ്ങൾ പറഞ്ഞു, ഖാലല്ലാഹു തബാറക വ തആല, അല്ലാഹു തആല പറഞ്ഞു, യബ്ന ആദം, ഏ ആദം സന്തതിയെ, ഓ ആദമിന്റെ മക്കളെ, എത്ര കാലം നീ എന്നോട് ദുആ ചെയ്യുന്നുണ്ടോ, എത്ര കാലം എന്നോടുള്ള പ്രതീക്ഷ നിനക്ക് നഷ്ടപ്പെടാതിരിക്കുന്നുണ്ടോ. ശ്രദ്ധിക്കണം മിനിങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കണം. എത്ര കാലം ദുആ ചെയ്യുന്നു എന്നല്ല, ആ ദുആന്റെ കൂടെ നിനക്ക് എന്നിൽ പ്രതീക്ഷയുള്ള കാലത്തോളം ദുആ ചെയ്യുമ്പോ അള്ളാഹു എനിക്ക് ഉത്തരം നൽകുമെന്നുള്ള പ്രതീക്ഷയോടെ ദുആ ചെയ്യണം. തൗബ ചെയ്യുമ്പോ എന്റെ തൗബ അള്ളാഹു സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ തൗബ ചെയ്യണം. തൗബ ചെയ്തിട്ടും പിന്നെ ടെൻഷൻ ഉണ്ടാവാൻ പാടില്ല, തൗബ ചെയ്തിട്ടും പിന്നെ നിരാശയുണ്ടാവാൻ പാടില്ല. എന്റെ തൗബ അള്ളാഹു സ്വീകരിച്ചിട്ടില്ലേ, എനിക്ക് അള്ളാഹു പൊറുത്തു തന്നിട്ടില്ലേ, എനിക്ക് അള്ളാഹു മാപ്പ് തന്നിട്ടില്ലേ എന്നുള്ള ടെൻഷൻ ഉണ്ടാവാൻ പാടില്ല. എന്റെ തൗബ അള്ളാഹു സ്വീകരിച്ചു എന്ന് നമ്മൾ ഉറപ്പിക്കണം. എന്നിട്ട് അള്ളാഹുവിന്റെ വഴിയിൽ അള്ളാഹുവിന്റെ ത്വാഅത്തിൽ ജീവിക്കാൻ നമ്മൾ തയ്യാറാവണം. അതാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ആരാണോ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നത് അവര് തെറ്റു ചെയ്യാത്തവനെ പോലെയാണെന്ന് ഷഫീഉനാ റസൂലുള്ളാഹ്. തെറ്റ് ചെയ്ത് തൗബ ചെയ്ത് മടങ്ങുന്നവൻ തെറ്റു ചെയ്യാത്തവനെ പോലെയാണെന്ന്. അതിലൊരു കറ അവിടെ ബാക്കിയാവുന്നില്ലെന്ന്. പിന്നെന്തിന് നമ്മൾക്ക് നിരാശ വേണം? ആത്മാർത്ഥമായി തൗബയുടെ ഷർത്തുകൾ ഉൾക്കൊണ്ടുകൊണ്ട്, എന്താ തൗബയുടെ ഷർത്ത്? തൗബയുടെ ഷർത്ത് എന്താ? എന്താണ് നാല് ഷർത്തുണ്ട് തൗബയ്ക്ക്, എന്തൊക്കെയാ? ഒന്ന്, ഇനി ഒരിക്കലും ആവർത്തിക്കൂല എന്ന് ഒരു കള്ളു ഉദാഹരണം പറഞ്ഞു. ഒരു കുടിയനായ ഒരു മനുഷ്യൻ നന്നാവാൻ തീരുമാനിച്ചു. അയാളുടെ ഷർത്ത് എന്താണ്? ഇനി മേലാൽ ഞാൻ കുടിക്കൂല എന്ന് അയാൾ ഉറപ്പിക്കണം. ആ ഉറപ്പിക്കുന്നത് നാവ് കൊണ്ടാവരുത്, മനസ്സുകൊണ്ടാവണം. പോലീസുകാരൻ പിടിക്കുമ്പോ ഇനി മേലാൽ ഞാൻ കുടിക്കൂല സാറേ, എന്നൊന്ന് വിട്ടോളണം എന്ന് പറഞ്ഞ പോലീസുകാർ വിടും. കാരണം അവർക്ക് മനസ്സ് വായിക്കാൻ അറിയില്ല, പക്ഷെ പടച്ചോന് മനസ്സ് വായിക്കാൻ അറിയാം. നമ്മുടെ കട്ടുനോട്ടവും നമ്മുടെ ഹൃദയത്തിന്റെ കത്തളങ്ങളിൽ മറച്ചു വെക്കുന്നതും അള്ളാഹുവിനറിയാമെന്ന് പരിശുദ്ധ ഖുർആൻ അല്ലേ? അള്ളാഹുവിനതറിയാം. അതുകൊണ്ട് മനസ്സുകൊണ്ട് ഉറപ്പിച്ചില്ല, പിന്നെ അവസരം കിട്ടിയാൽ പിന്നെ കുടിക്കും, ടൂറ് പോകുമ്പോ പിന്നെ കുടിക്കും, പെരുന്നാളിനും കല്യാണത്തിനും ഫംഗ്ഷനും ഓണത്തിനും അതേപോലെ തന്നെ ക്രിസ്മസിനും പിന്നെ കുടിക്കും. ഇപ്പോ ചെയ്തതിനൊക്കെ നീ പൊറത്തുതാ. ഇതാണ് ലക്ഷ്യമെങ്കിൽ തൗബയ്ക്ക് അള്ളാഹു സ്വീകാര്യത നൽകൂല. ഇനി മേലാൽ ഞാൻ കുടിക്കൂല, ഇതാണ് ഒന്നാമത്തെ ഷർത്ത്. രണ്ടാമത്തേതോ, കള്ളുമായി ഇടപെടുന്ന എല്ലാ മേഖലകളിൽ നിന്നും നമ്മൾ മാറി നിൽക്കണം. കള്ളിന്റെ ചഷകങ്ങൾ, പാത്രങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് വലിച്ചെറിയണം. കള്ളു കുടിക്കുന്ന ആളുകളാണ് നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റിലുള്ളതെങ്കിൽ അവരുടെ ഫ്രണ്ട് ലിസ്റ്റിനെ നമ്മൾ റിമൂവ് ചെയ്യണം. അത്തരം സുഹൃത്തുക്കളെ നമ്മൾ ഒഴിവാക്കണം, അവരുടെ നമ്പറുകൾ നമ്മൾ ഡിലീറ്റ് ചെയ്യണം. അത് കള്ളുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളുമായുള്ള ബന്ധം നമ്മൾ ഒഴിവാക്കുന്നു. കള്ളുമായുള്ള എല്ലാ ബന്ധവും നമ്മൾ നമ്മുടെ ഫോണിൽ നിന്ന്, വീട്ടിൽ നിന്ന്, ഫ്രണ്ട്സിൽ നിന്നൊക്കെ എടുത്തു മാറ്റുന്നു. അഥവാ ഇനി മേലാൽ ഞാൻ കുടിക്കൂല എന്നിട്ട് കള്ളിന്റെ ആ ഒരു സാഹചര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? തടഞ്ഞു നിർത്തുന്നു. പിന്നെയോ, കുടിച്ചു പോയതിലൊരു ഖേദമുണ്ടാവണം, കുറ്റബോധമുണ്ടാവണം. അള്ളാഹുവേ, ചെയ്യാൻ പാടില്ലാത്തത് ഞാൻ ചെയ്തു പോയല്ലോ എന്നൊരു കുറ്റമുണ്ടാവണം. ഇത് മൂന്നാണ്, ഇത് മൂന്ന് മതി അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ. പക്ഷെ മനുഷ്യനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഉദാഹരണം മറ്റൊരാളെ ചീത്ത പറയുകയോ മറ്റൊരാൾക്കെതിരെ ഫിത്നയുണ്ടാക്കുകയോ ചെയ്താൽ അവിടെ നാലെണ്ണമുണ്ട്. എന്താ? ആരെ കുറിച്ചാണോ നമ്മൾ പറഞ്ഞത് അവരോട് പോയിട്ട് മാപ്പ് ചോദിക്കണം. മറ്റൊരാളെ അടിച്ചു, അവരോട് പോയി മാപ്പ് ചോദിക്കണം. മറ്റൊരാളുടെ സമ്പത്ത് നമ്മൾ അപഹരിച്ചു, മോഷ്ടിച്ചു, അവരോട് പോയി മാപ്പ് ചോദിക്കണം. അങ്ങനെ നാല് ഷർത്തുകളാണ് തൗബയ്ക്കുള്ളത്. ഈ ഷർത്തുകൾ എല്ലാം ഹൃദയം കൊണ്ട് പറഞ്ഞും വിശ്വസിച്ചും ഉറപ്പിച്ചും ഒരാൾ അള്ളാഹുവിനോട് തൗബ ചെയ്താൽ അള്ളാഹു അയാളുടെ സർവ പാപങ്ങളും പൊറുത്തു കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ് ഇവിടെ പരിശുദ്ധ ഹദീസ് പഠിപ്പിക്കുന്നത്. യബ്ന ആദം, അല്ലയോ ആദം സന്തതികളെ, ഇന്നകമാ ദഅഊതനീ വറജഊതനീ,
എന്നോട് ദുആ ചെയ്യുന്ന കാലത്തോളം എന്നിൽ നിനക്ക് പ്രതീക്ഷയുള്ള കാലത്തോളം ഗഫറുത്തു ലക ഞാൻ നിനക്ക് പുറത്തു തരാം ഞാൻ നിനക്ക് മാപ്പു തരാം കാരണം മാ കാന ഫീക നിന്നിലുണ്ടായ എല്ലാ തെറ്റുകളും വലാ ഉബാലി എനിക്ക് വിഷയമേയല്ല നീ ചെയ്ത പാപത്തിന്റെ വലിപ്പം എത്രയാണ് നീ ചെയ്ത തെറ്റുകൾ എത്രയാണ് എന്തൊക്കെയാണെന്ന് ഞാൻ നോക്കൂല വലാ ഉബാലി ഞാനത് പരിഗണിക്കുകയേ ഇല്ല ഞാനത് മൈൻഡ് ചെയ്യുകയേ ഇല്ല യബ്ന ആദം ഓ ആദം സന്തതികളെ ഓ മനുഷ്യരെ ലൗ ബലഗത് ദുനൂബുക അനാന സമാ ആകാശം മുട്ടേ തെറ്റു ചെയ്താലും അഥവാ നിങ്ങളുടെ തെറ്റിന്റെ ആധിക്യം ആകാശങ്ങളിലേക്ക് എത്തിയാലും പിന്നെ നീ എന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ മാപ്പ് തരാമെന്ന് പരിശുദ്ധ റസൂലുള്ളാ വലാ ഉബാലി എനിക്ക് പ്രശ്നമല്ല നീ ചെയ്യുന്ന തെറ്റുകളുടെ വലിപ്പം പ്രശ്നമല്ല യബ്ന ആദം ഇന്നക ലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖതായ ഭൂമി മുഴുവനും തിന്മകളുമായി നീ കടന്നു വന്നാലും പിന്നെ നീ എന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങി വന്നു എന്നോട് പങ്കു ചേർക്കാതെ എന്റെ കൂടെ മറ്റൊരു ഇലാഹുണ്ട് എന്ന് പറയാതെ ശിർക്ക് ചെയ്യാത്ത കാലത്തോളം നിനക്ക് ഞാൻ പൊറുത്തു തരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണിത് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത് ശിർക്കല്ലാത്ത എല്ലാ പാപങ്ങളും അല്ലാഹു പൊറുത്തു തരുമെന്നാണ് അപ്പൊ ശിർക്ക് അല്ലാഹു പൊറുത്തു തരൂലേ ശിർക്ക് പൊറുത്തു തരൂലേ അല്ലേ തീരെ പൊറത്തു തരൂല അപ്പൊ ഒരു തവണ ശിർക്ക് ചെയ്ത ആളുകളൊക്കെ പിന്നെ നരകത്തിലാണെന്ന് ഉറപ്പാണ് ആണോ ഒരാൾ ശിർക്ക് ചെയ്തു പിന്നെ അയാൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ലേ കഴിയില്ലേ നിങ്ങളെന്താ ഉണ്ടാക്കുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിനൊക്കെ ബഹുദൈവ വിശ്വാസിയായിരുന്നല്ലേ പിന്നെ മുസ്ലിമായപ്പോൾ അല്ല പുറത്തു കൊടുത്തില്ലേ അല്ലേ മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ വളരെ നിഷ്ഠൂരമായി വധിച്ച ജഹ്ഷി വഹ്ഷി ബഹുദൈവ വിശ്വാസിയായിരുന്നല്ലേ പിന്നെ മുസ്ലിമായില്ലേ പിന്നെ അല്ലാഹു പുറത്തു കൊടുത്തില്ലേ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കരൾ ഹൃദയത്തിൽ നിന്ന് പറിച്ചെടുത്ത് ചവച്ചു തുപ്പിയ ഹിന്ദ് ബദർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങളൊക്കെ വിജയിച്ചു ആഘോഷിക്കുന്ന സമയത്ത് ചതിയിലൂടെ പിൻഭാഗത്തുകൂടി കടന്നു വന്ന് ആക്രമണം അഴിച്ചുവിട്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ മുൻപല്ല് പോലും പൊട്ടിപ്പോകാൻ കാരണക്കാരനായ ഖാലിദ് ഇബ്നു വലീദ് ബഹുദൈവ വിശ്വാസിയായിരുന്നല്ലോ മുശ്രിക്കായിരുന്നല്ലോ പിന്നെ അള്ളാഹു ഇസ്ലാമിന്റെ സൈഫുൽ ഇസ്ലാം എന്ന പേര് നൽകി അനുഗ്രഹിച്ചില്ലേ അപ്പോഴെങ്ങനെയാ ശിർക്കിന് അള്ളാഹു പുറത്തൊടുക്കൂല എന്ന് പറഞ്ഞത് എന്താ അതിന്റെ കാരണം ഉദ്ദേശം എന്താ ശിർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുന്ന പാപമാണ് പക്ഷേ തൗബ ചെയ്യണം തൗബ ചെയ്യണം കള്ളുകുടിയൊക്കെ ഒരു പക്ഷെ തൗബ ചെയ്തില്ലെങ്കിലും അല്ലാഹു പുറത്തു അത് അല്ലാന്റെ ഇഷ്ടമാണ് കള്ളുകുടിച്ചത് വിഭജിച്ചത് ജീവിതത്തിൽ വന്ന മറ്റുള്ള തെറ്റുകളൊക്കെ ഒരു പക്ഷേ അയാൾ ജീവിതത്തിൽ ചെയ്ത എന്തെങ്കിലും ഒരു നന്മ കാരണത്താൽ അല്ലാഹു പുറത്തു തരും പക്ഷെ ശിർക്ക് തൗബ ചെയ്യാതെ പൊരുത്തപ്പെടുമെന്ന് ആരും വിചാരിക്കണ്ട തൗബ ചെയ്ത ഓൺ ദി സ്പോട്ട് അല്ലാഹു പുറത്തു അങ്ങനെയാണ് നമ്മൾ ചോദിച്ചാൽ പറയും അല്ലാഹു ഒരിക്കലും മാപ്പ് നൽകാത്ത പാപം ഏത് ഷിർക്ക് എന്ന് പറയും തെറ്റാണല്ലോ അത് അല്ലാഹു തൗബ ചെയ്ത ഷിർക്കാരനും പുറത്തുകൊടുക്കൂലേ ഒരാൾ മുർത്തദ്ദായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് രണ്ടാളുകൾ മുർത്തദ്ദായിട്ടുണ്ട് അതിലൊരാൾ കാഫിറായി മരിച്ചു പോയിട്ടുണ്ട് മറ്റൊരാൾ ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് രണ്ടുപേരും നബി തങ്ങളുടെ വഹി എഴുതിയിരുന്ന ആളാണ് ഒരാള് വഹി ഇറങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ എനിക്കും വഹി ഇറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞവരാ എനിക്കും വഹി ഇറങ്ങുന്നുണ്ട് നബി തങ്ങളെ പോലെ എനിക്കും വഹി ഇറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞു അദ്ദേഹം മുർത്തദ്ദായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഓടി ഒളിഞ്ഞു നിന്ന് ഒരുപാട് കാലം പിന്നെ മക്ക കീഴടക്കുന്ന സമയത്ത് ആൾമാറാട്ടം നടത്തി നബി തങ്ങളുടെ സമീപത്തേക്ക് വന്ന് ഉസ്മാൻ തങ്ങളുടെ അഭയവും വാങ്ങി നബി തങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു അബ്ദുല്ലാഹി ഇബ്നു സഹ്മി എന്നാണ് അദ്ദേഹത്തിന്റെ പേരെന്ന് ഞാൻ ഓർക്കുന്നു അദ്ദേഹം പറഞ്ഞു ഈ ഇങ്ങനെയുള്ള ഒരാൾ ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നാൽ നിങ്ങൾ അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കുമോ നബി തങ്ങൾ മിണ്ടിയില്ല പിന്നെയും ചോദിച്ചു ഇങ്ങനെ ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ നിങ്ങൾ മാപ്പ് നൽകുമോ നബി തങ്ങൾ മിണ്ടിയില്ല
മൂന്നാമതും ചോദിച്ചു. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന്. അങ്ങനെ അദ്ദേഹം തിരിച്ചു വരാൻ, എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സഹാബാക്കളോട് പറഞ്ഞു, ഞാൻ മൂന്ന് നേരം ഇവിടെ മിണ്ടാതിരുന്നത് നിങ്ങൾ ആരെങ്കിലും ഇവരുടെ തലയെടുക്കട്ടെ എന്ന് കൊതിച്ചിട്ടാണ്. അപ്പൊ സഹാബാക്കൾ ചോദിച്ചു, നബിയെ, എന്നാൽ നബിയെ നിങ്ങൾക്കൊന്നും ഇങ്ങനെ കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കാമായിരുന്നില്ലേ? അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, പ്രവാചകന്മാർ അല്ലാഹുവിന്റെ ദൂതന്മാരായ നമ്മൾ ചതി പാടില്ല, കണ്ണുകൊണ്ടുള്ള ആംഗ്യം കാണിച്ചിട്ടുള്ള സംസാരം പാടില്ല. അങ്ങനെ അദ്ദേഹം മുസ്ലിമായി എന്ന് മാത്രമല്ല, അദ്ദേഹം ദുആ ചെയ്ത് പഠിച്ചോനെ എന്റെ ആഖിറ അമലി സ്വലാത്ത് സുബ്ഹ്, എന്റെ അവസാനത്തെ അമൽ സുബ്ഹ് നിസ്കാരമാവണമെന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്ത് അത്തഹിയാത്തിലിരുന്ന് ഒന്നാമത്തെ സലാം വീട്ടിയ ഉടനെ രണ്ടാമത്തെ സലാം വീട്ടുന്നതിന് മുമ്പ് മരിച്ചുപോയ ആളാണ് ഈ മനുഷ്യൻ. ശിർക്ക് ചെയ്ത ആളായിരുന്നില്ലേ, മുർത്തദായി പോയ ആളായിരുന്നില്ലേ, മുസ്ലിമായി നിസ്കാരത്തിൽ വെച്ച് മരിച്ചുപോയി. വേറൊരാളുണ്ടായിരുന്നു ഇതേപോലെ ശിർക്ക് ചെയ്തു, അള്ളാഹുവിന്റെ ഹബീബിനെ കുറ്റപ്പെടുത്തി, എന്നിട്ട് അദ്ദേഹത്തെ ഏറ്റെടുക്കാൻ അവിടെയുള്ള മക്കക്കാരായ മുശ്രിക്കീങ്ങൾ ഉണ്ടായിരുന്നു. അവരൊക്കെ അദ്ദേഹത്തെ ഏറ്റെടുത്തു. അദ്ദേഹം സമ്പത്തിന് വേണ്ടി, നോട്ടുകെട്ടുകൾക്ക് വേണ്ടിയാണ് പ്രവാചകനെ തള്ളിപ്പറഞ്ഞത്. അദ്ദേഹത്തിന്റെ സമ്പത്ത് ഉപയോഗിക്കാൻ പോലും കഴിയാതെ ഉടനെ തന്നെ മരിച്ചു പോകുന്നുണ്ട്. മരിച്ചുപോയപ്പോ സഹാബാക്ക മുശ്രിക്കീങ്ങളൊക്കെ അദ്ദേഹത്തെ മറമാടി പിറ്റേ ദിവസം വരുമ്പോ ഖബർ അദ്ദേഹത്തെ തുപ്പിക്കളഞ്ഞിട്ടുണ്ട്, അഥവാ മറമാടിയ മനുഷ്യൻ ഖബറിന്റെ പുറത്ത് കാണുന്നുണ്ട്. മുശ്രിക്കീങ്ങൾ വീണ്ടും അദ്ദേഹത്തെ മറമാടി. രണ്ടാമത്തെ ദിവസം വരുമ്പോ വീണ്ടും ഖബർ അദ്ദേഹത്തെ പുറന്തള്ളിയിട്ടുണ്ട്. മുശ്രിക്കീങ്ങൾ മൂന്നാമത്തെ ദിവസം കുറച്ചും കൂടി ആഴത്തിലുള്ള ഖബർ കുഴിച്ചിട്ട് അതില് മറമാടി. നാലാമത്തെ ദിവസം വരുമ്പോ ഖബർ വീണ്ടും പുറന്തള്ളിയിട്ടുണ്ട്. അവസാനം ഇദ്ദേഹത്തെ മരുഭൂമിയിലേക്ക് അവിടെയുള്ള പക്ഷികൾക്ക് കഴിക്കാൻ, കഴുകന്മാർക്ക് കഴിക്കാൻ വിരിച്ചെറിഞ്ഞു എന്നുള്ളതാണ് ചരിത്രങ്ങളിൽ കാണാൻ കഴിയുന്ന യാഥാർത്ഥ്യം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ശിർക്ക് എന്നുള്ളത് പൊറുക്കപ്പെടാത്ത പാപമല്ല. ഒരാൾ ശിർക്ക് ചെയ്തു, അയാൾ തൗബ ചെയ്ത് മടങ്ങിയാൽ അല്ലാഹു അദ്ദേഹത്തിന് മാപ്പ് നൽകും. എന്നാൽ എന്താണ് ഇവിടെ പുറത്തു കൊടുക്കൂല എന്ന് പറയാൻ കാരണം, ശിർക്ക് ചെയ്ത ഒരാൾ തൗബ ചെയ്യാതെ മരിച്ചുപോയാൽ ഒരിക്കലും അവർ രക്ഷപ്പെടൂല. നേരെ മറിച്ച് ബാക്കിയുള്ള തെറ്റുകൾ അങ്ങനെയല്ല. ഒരു കള്ളുകുടിയൻ തൗബ ചെയ്യാതെ മരിച്ചുപോയി, അയാൾ അള്ളാഹു രക്ഷപ്പെടുത്തിയേക്കാം, ഉറപ്പിക്കാൻ കഴിയില്ല, അള്ളാഹു രക്ഷപ്പെടുത്തിയേക്കാം. മഹാനായ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളോ, അതോ ഇമാം അബൂ ഹനീഫ ഇമാം ആണെന്ന് തോന്നുന്നു, അബൂ ഹനീഫ ഇമാം, അബൂ ഹനീഫ ഇമാമിന്റെ അയൽവാസി ഉണ്ടായിരുന്ന ഒരു കള്ളുകുടിയൻ, വലിയൊരു കുടിയനായിരുന്നു, എപ്പോഴും കുടിച്ചിങ്ങനെ ജീവിക്കും, നാല് കാലിൽ നടക്കും. അബൂ ഹനീഫ ഇമാം ഒരു ദിവസം അദ്ദേഹത്തെ വിളിച്ചിട്ട് ഉപദേശിച്ചു, ഏയ് ഇതൊക്കെ നിർത്തിക്കൂടെ മനുഷ്യ, ഇതൊക്കെ നിർത്തിക്കൂടെ, ഇങ്ങനെ കള്ളും കുടിച്ച് ജീവിച്ചാ മതിയോ, നന്നാവണ്ടേ എന്ന്. അദ്ദേഹം തിരിച്ച് അബൂ ഹനീഫ ഇമാമിനോട് പറഞ്ഞു, എന്റെ ഖബറിലേക്ക് നിങ്ങൾ വരുന്നില്ലല്ലോ, നിങ്ങൾ നിങ്ങളെ പണി നോക്കിയാൽ മതി. പൊതുവെ പലരും പറയും ഈ മറുപടി, എന്റെ ഖബറിലേക്ക് നിങ്ങൾ വരുന്നില്ലല്ലോ, നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ മഹാനായ അബൂ ഹനീഫ ഇമാം വിഷമത്തോടെ അദ്ദേഹത്തിൽ നിന്ന് പിന്മാറി, പിന്നെ ഉപദേശിക്കാനൊന്നും നിന്നില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, മാസങ്ങൾക്ക് ശേഷം ഈ അയൽവാസി മരിച്ചു പോവാ. അദ്ദേഹത്തിന്റെ ഭാര്യ അബൂ ഹനീഫ ഇമാമിന്റെ വീട്ടിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഇമാം എന്നവരെ, എന്റെ ഭർത്താവ് മരിച്ചു പോയിട്ടുണ്ട്, മയ്യത്ത് നിസ്കരിക്കാൻ നിങ്ങൾ വരണം. അബൂ ഹനീഫ ഇമാം പറഞ്ഞു, ഞാൻ വരൂല, ഈ കുടിയന്റെ മയ്യത്ത് നിസ്കരിക്കാനൊന്നും ഞാൻ വരൂല എന്ന് പറഞ്ഞ് അദ്ദേഹം മയ്യത്ത് നിസ്കരിക്കാൻ പോയില്ല. അങ്ങനെ അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോ മഹാനായ അബൂ ഹനീഫ ഇമാമിനൊരു സ്വപ്നം കാണാൻ, ഈ കുടിയനായ മനുഷ്യൻ സ്വർഗത്തിന്റെ മനോഹരമായ ഉദ്യാനങ്ങളിൽ ഇങ്ങനെ ഉലാത്തി നടക്കുന്ന ഒരു സ്വപ്നം. ഇടക്കിടെ പറയുന്നുണ്ട്, നിങ്ങൾ അബൂ ഹനീഫയോട് പറയണം, നിശ്ചയം സ്വർഗം അബൂ ഹനീഫയുടെ കൈകൊണ്ടുണ്ടാക്കിയതല്ല എന്ന് അബൂ ഹനീഫയോട് പറഞ്ഞേക്ക്. പിന്നെ ഇങ്ങനെ നടക്കാൻ, മനോഹരമായ സ്വർഗത്തിന്റെ നിരത്തുകളിലൂടെ, ഉദ്യാനങ്ങളിലൂടെ, പൂന്തോട്ടങ്ങളിലൂടെ അടിച്ചു പൊളിച്ചിങ്ങനെ നടക്കുന്നുണ്ട്. വീണ്ടും പറയുന്നുണ്ട്, നിങ്ങൾ അബൂ ഹനീഫയോട് പറ, സ്വർഗം അബൂ ഹനീഫയുടെ കൈ കൊണ്ടുണ്ടാക്കിയതല്ല, ഇത് പടച്ചോന്റെ സ്വർഗാണ് എന്ന് പറഞ്ഞേക്ക്. ഞെട്ടിയെണീറ്റു മഹാനായ ഇമാം അബൂ ഹനീഫ തങ്ങൾ. അങ്ങനെ അദ്ദേഹം പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ ഭാര്യയുടെ വീട്ടിലേക്ക് പോയിട്ട് ചോദിച്ചു, നിങ്ങളുടെ ഭർത്താവിന്റെ അവസ്ഥ എന്താ, എന്ത് പറയാനാ, നിങ്ങൾക്കറിയൂലേ, അദ്ദേഹം മരിച്ചുപോയില്ലേ, ഇനി എന്തിന് അദ്ദേഹത്തിന്റെ കഥ പറയണമെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അദ്ദേഹത്തിന് വല്ല പ്രത്യേകതയുണ്ടായിരുന്നു,
അദ്ദേഹത്തിനെ കുറിച്ച് ഇന്നലെ ഞാൻ ഇങ്ങനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്. അപ്പോഴാണ് ആ സഹോദരി പറയുന്നത്, എന്റെ ഭർത്താവിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇന്നലെ ഒരു പറഞ്ഞൊരു കഥ ഓർമ്മയില്ലേ, സ്വർഗക്കാരന്റെ കഥ. ആ ഇന്ന് മറ്റൊരു കഥ. എന്റെ ഭർത്താവിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എല്ലാ ആഴ്ചയിലും തൊട്ടടുത്ത കോളനിയിലെ എത്തീമക്കള് എത്തീമക്കള് ജീവിക്കുന്ന ഒരു നാടുണ്ട്, ചെറിയൊരു കോളനി ഉണ്ട്. ആ കോളനിയിലേക്ക് ഭക്ഷണവുമായിട്ട് ചെന്ന് അവർക്ക് ഭക്ഷണം കൊടുത്ത് അവരോട് പറയാറുണ്ടായിരുന്നു, എന്റെ പൊന്നു മക്കളെ, ലാ തൻസാനീ ഫീ ദുആഇകും, നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ നിങ്ങൾ മറക്കരുത് എന്ന്. എല്ലാ ആഴ്ചതോറും വെള്ളിയാഴ്ച ദിവസം ആഴ്ചതോറും പോയിട്ട് ഇങ്ങനെ ദുആ ചെയ്യിപ്പിക്കാറുണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ മഹാനായ ഇമാം അബൂ ഹനീഫ തങ്ങളോട് പറയുന്നുണ്ട്. ഇപ്പൊ ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത്? അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു. തൗബ ചെയ്തില്ലെങ്കിലും അള്ളാഹു പുറത്തു തരാം, പക്ഷെ ഉറപ്പിക്കാൻ കഴിയില്ല. അത് അള്ളാന്റെ ഇഷ്ടമാണ്, വേണമെങ്കിൽ പുറത്തുതരാം, വേണ്ടെങ്കിൽ ഒഴിവാക്കാം. ഇതേ സംഭവമാണ് നായയ്ക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ ഒരു സഹോദരി സ്വർഗത്തിലായത്. എന്താണ് ആ സഹോദരിയെ കുറിച്ച് പറഞ്ഞത്? വ്യഭിചാരി പെണ്ണെന്ന, വേശ്യപ്പെണ്ണെന്ന പറഞ്ഞത്. ആ പെണ്ണിനും അള്ളാഹു സ്വർഗം നൽകി. എന്തിന്റെ കാരണത്താൽ? നായയ്ക്ക് വെള്ളം കൊടുത്തു എന്ന കാരണത്താൽ. അപ്പൊ അതൊക്കെ നമ്മൾക്ക് ഉറപ്പിക്കാൻ കഴിയുന്ന വിഷയം. നമുക്ക് ധൈര്യമായിട്ട് മരിക്കാൻ കഴിയില്ല തൗബ ചെയ്യാതെ. പക്ഷെ തൗബ ചെയ്താൽ നമ്മൾക്ക് ധൈര്യമായിട്ട് മരിച്ചു പോവാം. തൗബ ചെയ്യാത്ത കാലത്തോളം ഉറപ്പൊന്നുമില്ല. അല്ലാഹു പുറത്തു തന്നേക്കാം. അല്ലാഹു ഗഫൂറാൻ, അല്ലാഹു റഹീമാണ്. അതുകൊണ്ടൊരിക്കലും അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ഒരാളും നിരാശരാവേണ്ട. ശിർക്ക് ചെയ്ത ആളുകൾക്ക് വരെ തൗബ ചെയ്താൽ അല്ലാഹു മാപ്പു നൽകാൻ തയ്യാറാണ്. അല്ലാഹു ഇവിടെ പറയുന്നത്, നീ ഒരുപാട് തെറ്റുകൾ ചെയ്ത് ശിർക്കു ചെയ്യാതെ എന്നിലേക്ക് മടങ്ങി വന്നാൽ നിനക്ക് ഞാൻ പുറത്തു തരാമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതേപോലെ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു അബി അംറ, അദ്ദേഹം പറഞ്ഞു, ഫസമിഅതുഹു യഖൂൽ സമിഅതു അബാ ഹുറൈറ, മഹാനായ അബാ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത് ഞാൻ കേൾക്കാനിടയായി. എന്താണ് അബൂ ഹുറൈറ പറഞ്ഞത്? സമിഅതു റസൂലല്ലാഹ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. എന്താ പറഞ്ഞത്? ഇന്ന അബ്ദൻ ഇദാ അസ്വാബ ദംബൻ, ഒരു അടിമ ഒരു തെറ്റു ചെയ്താൽ, അടിമ ഒരു പാപം ചെയ്താൽ, ഫഖാല, ആ മനുഷ്യൻ പറഞ്ഞു, ഐ റബ്, അല്ലയോ അല്ലാഹുവേ, അദ്നബ്തു ദംബൻ, ഞാനൊരു തെറ്റു ചെയ്തു റബ്ബേ, ഫഗ്ഫിർലീ, എനിക്ക് നീ പുറത്തു തരണേ അല്ലാ, ഫഗ്ഫിർലീ, എനിക്ക് നീ മാപ്പ് നൽകണേ അല്ലാ. ഫഖാല റബ്ബുഹു അസ്സ വജൽ, അപ്പോൾ അല്ലാഹു പറയുന്ന മറുപടി, അലിമ അബ്ദി അന്ന ലഹു റബ്ബൻ യഗ്ഫിറു ദംബ, ആ അടിമ മനസ്സിലാക്കിയില്ലേ, അലിമ അബ്ദി, എന്റെ അടിമ മനസ്സിലാക്കിയില്ലേ, അന്ന ലഹു റബ്ബൻ, അവനൊരു റബ്ബുണ്ട്, യഗ്ഫിറു ദുനൂബ യഗ്ഫിറു ദംബ, അവന്റെ പാപങ്ങളെല്ലാം പൊറുത്തു കൊടുക്കുന്ന ഒരു ഇലാഹുണ്ട്, ഒരു ദൈവമുണ്ട്, ഒരു അല്ലാഹു ഉണ്ട് എന്നവൻ മനസ്സിലാക്കിയില്ലേ. വയഖുദു ബിഹി, തൗബ ചെയ്തില്ലെങ്കിൽ, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലി മടങ്ങിയില്ലെങ്കിൽ തെറ്റിന്റെ പേരിൽ അല്ലാഹു ശിക്ഷിക്കുമെന്ന് അയാൾക്കറിയാമല്ലോ, ഇങ്ങനൊരു റബ്ബുണ്ട് എന്നറിയാമല്ലോ. ഫഗ്ഫറ ലഹ, ഈ കാരണത്താൽ അല്ലാഹു അയാളുടെ പാപങ്ങളൊക്കെ പൊറുത്തു കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്കണേ, ഇവിടെ പറയുന്ന ഹദീസിന്റെ ആശയം എന്താണ്? തെറ്റു ചെയ്തവ ഒരാൾ പടച്ചവനെ എനിക്ക് പുറത്തു തരണമെന്ന് പറയുമ്പോ അല്ലാഹു പറയുന്ന മറുപടി, അയാൾ അഹങ്കാരിയായില്ലല്ലോ, അയാൾ ധിക്കാരിയായില്ലല്ലോ. അങ്ങനൊരു പടച്ചവൻ ശിക്ഷിക്കുകയാണെങ്കിൽ ശിക്ഷിക്കട്ടെ, അല്ലാഹു ശിക്ഷിക്കുകയാണെങ്കിൽ ശിക്ഷിക്കട്ടെ, അല്ലാഹു പിടിക്കുകയാണെങ്കിൽ പിടിക്കട്ടെ എന്ന് പറഞ്ഞ് ധിക്കാരം കാണിക്കാതെ, അഹങ്കാരം കാണിക്കാതെ, പടച്ചവനെ തെറ്റുപറ്റിപ്പോയല്ലോ, നീ മാപ്പ് നൽകണേ എന്ന് ഒരാൾ അല്ലാഹുവിനോട് പറഞ്ഞാൽ ഉടനെ തന്നെ അവന് പുറത്തു കൊടുക്കാൻ അല്ലാഹു തയ്യാറാണ് എന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ പറയുന്നത്. അങ്ങനെ അല്ലാഹു അയാൾക്ക് മാപ്പ് നൽകി. ചില ആളുകളുടെ സംശയം ഇതാണ്, ചില ആളുകളുടെ ഡൗട്ട് ഇതാണ്,
ഒരാൾ തൗബ ചെയ്തു മടങ്ങി പിന്നെയും അയാൾ തെറ്റു ചെയ്തു എന്നാൽ അയാൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമോ എന്ന് പലരും സംശയം ചോദിക്കാറുണ്ട് ഒരാൾ വലിയ തെറ്റുകാരൻ കള്ളുകുടിയൻ അല്ലാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങി ഉംറയ്ക്ക് പോയി കഅബയുടെ കില്ല പിടിച്ച അല്ലാഹുവോട് പറഞ്ഞു അല്ലാഹുവേ ഇനി മേലാൽ ഞാൻ കള്ളുകുടിക്കൂല എന്ന് പറഞ്ഞു അല്ലാഹു അയാളുടെ പാപങ്ങളൊക്കെ പുറത്തു കൊടുത്തു അങ്ങനെ നാട്ടിൽ വന്നു കള്ളുകുടിക്കാതെ വർഷങ്ങളോളം ജീവിച്ചു ഒരു പത്ത് വർഷം കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞപ്പോ ഒരു രണ്ട് വർഷം കഴിഞ്ഞപ്പോ അറിയാതെ അയാൾ കള്ളു കുടിച്ചു പോയാൽ വീണ്ടും അയാൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമോ ഇല്ലയോ എന്ന് പല ആളുകൾക്കും സംശയമുണ്ട് അല്ലേ ഇനി ഒരിക്കലും കുടിക്കൂല എന്ന് പറഞ്ഞിട്ടല്ലേ തൗബ ചെയ്യുന്നത് അല്ലാഹു പുറത്തു കൊടുക്കോ കൊടുക്കും അല്ലാഹു പുറത്തു കൊടുക്കുമോ അതാണ് ഈ ഹദീസിൽ ചോദിക്കുന്നത് ഹദീസിൽ പറയുന്നത് പിന്നെ അയാൾ ഒരുപാട് കാലം ജീവിച്ചു വീണ്ടും അയാൾ മറ്റൊരു തെറ്റ് ചെയ്തു ആ തെറ്റ് ചെയ്തപ്പോൾ അയാൾ അല്ലാഹുവിനോട് പറഞ്ഞു അല്ലാഹുവേ ഞാനൊരു തെറ്റ് ചെയ്തു പോയി റബ്ബേ അതുകൊണ്ട് നീ എനിക്ക് മാപ്പ് നൽകണേ അല്ലാ എനിക്ക് പുറത്തു തരണേ അല്ലാ എന്ന് അല്ലാഹുവിനോട് പറഞ്ഞാൽ വീണ്ടും അല്ലാഹു പറയുന്ന മറുപടി അതേപോലെയാണ് എന്റെ അടിമ മനസ്സിലാക്കിയല്ലോ പാപങ്ങൾ പുറത്തു കൊടുക്കുന്ന ഒരു അല്ലാഹു അവനുണ്ട് എന്ന് മനസ്സിലാക്കിയില്ലേ അവൻ തൗബ ചെയ്തില്ലെങ്കിൽ ശിക്ഷിക്കുമെന്ന് അവന് മനസ്സിലാക്കിയല്ലോ അതുകൊണ്ട് അവന്റെ പാപം ഞാൻ പുറത്തു കൊടുക്കുമെന്ന് മഹാനായ ഇമാം മുഹമ്മദ് തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം അതുകൊണ്ട് എന്താ നിരാശ വേണ്ട നിരാശ വേണ്ട നിരാശരായ അല്ല നമ്മളെ കൈവിടിയും നിങ്ങൾ 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 മടുക്കരുത് നിങ്ങൾ മടുത്താൽ അല്ലാഹുവിന് മടുപ്പുണ്ടാവുന്നു നിങ്ങൾക്ക് മടുപ്പ് തോന്നിയാൽ അല്ലാഹുവിന് മടുപ്പ് തോന്നും നിങ്ങൾ നിരാശരായാൽ അല്ലാഹു നിങ്ങളെ കൈവടിയും പടച്ചോന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും നിരാശരാവരുത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു ഹദീസ് കാണാം رسول الله صلى الله عليه وسلم كان يقول നബി തങ്ങൾ പറയാറുണ്ടായിരുന്നു വീട്ടിലെത്തിയാൽ നബി തങ്ങൾ പറയാറുണ്ടായിരുന്നു എന്ത് اللهم اجعلني من الذين اذا احسنوا استبشروا اللهم اجعلني دعاء ആണ് ഇത് പ്രാർത്ഥനയാണ് ഇത് اللهم اجعلني من الذين اذا احسنوا استبشروا واذا اساءوا استغفروا اللهவே നന്മ ചെയ്താൽ സന്തോഷിക്കുന്നവരിൽ നീ എന്നെ ഉൾപ്പെടുത്തണേ അല്ലാ നിങ്ങൾക്കൊരു നന്മ ചെയ്യുമ്പോ സന്തോഷം തോന്നാറുണ്ടോ നന്മ ചെയ്യുമ്പോ സന്തോഷം തോന്നാറുണ്ടോ സറത്തുഹു ഹസനതുഹു വസാഅതുഹു സയ്യഅതുഹു ഫദാകൽ മുഅ്മിൻ നന്മ ചെയ്യുമ്പോ സന്തോഷവും തിന്മ ചെയ്യുമ്പോ ദുഃഖവും ഉള്ളവൻ മുഅ്മിനാണ് ഏ നന്മ ചെയ്യുമ്പോ സന്തോഷവും തിന്മ ചെയ്യുമ്പോ ദുഃഖവും തോന്നുന്നവൻ മുഅ്മിനാണ് ഇപ്പൊ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആ ഇതാണ് എന്താണ് ദുആ അല്ലാഹുമ്മ ജഅൽനി മിനൽ ലദീന ഇദാ അഹ്സനു സ്തബ്ശറു അല്ലാഹുവേ നന്മ ചെയ്താൽ സന്തോഷിക്കുന്നവരിൽ നീ എന്നെ ഉൾപ്പെടുത്തണേ അല്ലാഹ് ഞാൻ ചോദിക്കുന്ന നന്മ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം തോന്നാറുണ്ടോ ഒരു പള്ളിക്ക് ഒരു ലക്ഷം കൊടുത്തു സന്തോഷം തോന്നാറുണ്ടോ ബേജാറാണോ ടെൻഷനാണോ അച്ഛൻ ഒരു ലക്ഷം പോയല്ലോ എന്ന് ബേജാറാണോ രണ്ട് മണിക്കൂർ നേരം വഅദിന് വന്നിട്ടിരുന്നു അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ഇത് സ്വർഗത്തിന്റെ പൂന്തോപ്പാണ് എന്ന് പഠിപ്പിച്ച ഈ മഹത്തായ സദസ് ഇവിടെ ഇരുന്ന ഒരാളും പരാജയപ്പെടൂല എന്ന് സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് ലാ യഷ്ഖാ ജലീസുഹും ഇൽമിന്റെ സദസ്സിലിരിക്കുന്ന ദിക്രിന്റെയും സ്വലാത്തിന്റെയും സദസ്സിലിരിക്കുന്ന ഒരാളും പരാജയപ്പെടൂല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസ് കാണാം കൂമൂ മഗ്ഫൂറൻ ലക്കും നിങ്ങൾ പോയിക്കോളൂ നിങ്ങളുടെ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു തന്നിട്ടുണ്ട് ഒരു വഅദ് കഴിഞ്ഞ് എണീറ്റ് പോകുമ്പോഴേക്കും ഒരു വിളിയാളം കൂമൂ നിങ്ങൾ എണീറ്റ് പോയിക്കോളൂ മഗ്ഫൂറൻ ലക്കും നിങ്ങളുടെ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു തന്നിരിക്കുകയാണ് എന്തൊരു സൗഭാഗ്യമാണിത് ഇങ്ങനെ ഒരു സദസ് കഴിഞ്ഞ് അൽഹംദുലില്ല രണ്ട് മണിക്കൂർ നേരം അല്ലാഹുവിന് ചെലവഴിക്കാൻ കഴിഞ്ഞല്ലോ സന്തോഷം തോന്നാറുണ്ടോ ഉണ്ടെങ്കിൽ നമ്മൾ മുഅ്മിനീങ്ങളാണ് അതേപോലെ വഅലിന് വേണ്ടി പള്ളിയിലേക്ക് വന്നിട്ട് വഅല് കേൾക്കാതെ റോഡിന്റെ ഇരുവശങ്ങളിൽ വെറുതെ സ്വര പറഞ്ഞിരുന്ന ആളുകൾ ശ്രദ്ധിച്ചോളൂ
രണ്ട് മണിക്കൂർ നേരം വാതിന് വേണ്ടിയാണ് വീട്ടിൽ നിന്ന് വന്നത്. അവിടെയുള്ള ഷോപ്പുകളിലും അങ്ങാടികളിലും ചന്തകളിലും കയറി രണ്ട് മണിക്കൂർ നേരം ചെലവഴിച്ചു. ദുആഇന് വന്നില്ല, വഅദിന് വന്നില്ല. എല്ലാവരും പോകുമ്പോഴേക്കും തിരിച്ചുപോയി. നിങ്ങൾക്ക് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഒരു നിരാശ തോന്നാറുണ്ടോ? ഒരു ടെൻഷൻ തോന്നാറുണ്ടോ? പഠിച്ചവനെ, എത്ര നല്ല സദസ്സായിരുന്നു, ഞാൻ എന്തിനാ അത് കളഞ്ഞത്? എന്തിനാ ഞാൻ അത് ഒഴിവാക്കിയത്? എന്റെ എനിക്ക് ഇരിക്കാമായിരുന്നില്ലേ? അങ്ങനെ ഒരു വിഷമം നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ ഈമാൻ നഷ്ടപ്പെട്ടതിന്റെ അടയാളമാണത്. തെറ്റ് ചെയ്യുമ്പോൾ ദുഃഖവും നന്മ ചെയ്യുമ്പോൾ സന്തോഷവും തോന്നുന്നത് ഈമാനിന്റെ അടയാളമാണെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്. ഈ ഹദീസിലൂടെ അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്യുന്നത്, അല്ലാഹുമ്മ ജഅൽനീ മിനല്ലദീന ഇദാ അഹ്സനു സ്തബ്ശറു, അല്ലാഹുവേ നന്മ ചെയ്താൽ സന്തോഷിക്കുന്നവരിൽ എന്നെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. വഇദാ അസാഉ ഇസ്തഗ്ഫറു, തെറ്റു ചെയ്താൽ അല്ലാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുന്നവരിൽ എന്നെ ഉൾപ്പെടുത്തണേ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അതേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാണാം. യാ മഅശറൻ നിസാ, അല്ലയോ സ്ത്രീകളെ, പെണ്ണുങ്ങളെ വിളിച്ചിട്ടാണ് നബി തങ്ങൾ പറയുന്നത്, സഹോദരിമാരെ വിളിച്ചിട്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത്. യാ മഅശറൻ നിസാ, അല്ലയോ സഹോദരിമാരെ, തസദ്ദഖ്ന, നിങ്ങൾ നന്നായി സദഖ ചെയ്യണം, നിങ്ങൾ നന്നായി സദഖ ചെയ്യണം. സ്വർണത്തിന്റെ ആഭരണങ്ങൾ നിങ്ങൾ ഒരുപാട് കൊടുക്കാറുണ്ട് പള്ളിയുടെ നിർമ്മാണങ്ങളിലേക്ക്, ദീനീ സ്ഥാപനങ്ങളിലേക്ക്, മദ്രസകളിലേക്ക് വളകൾ ഊരിയെടുത്ത് കൊടുക്കാറുണ്ട്. മാലകൾ, കൈചെയിനുകൾ, മോതിരങ്ങൾ എല്ലാം നിങ്ങൾ യാതൊരു മടിയുമില്ലാതെ കൊടുക്കാറുണ്ട്. ഇത് പരിശുദ്ധ ഹബീബിന്റെ ഹദീസാണ്. മഹാനായ ഇബ്നു മാജ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണിത്. യാ മഅശറൻ നിസാ, അല്ലയോ പെണ്ണുങ്ങളെ, തസദ്ദഖ്ന, നിങ്ങൾ സദഖ ചെയ്യണം. അതുമാത്രമല്ല, വഅക്തിർന മിനൽ ഇസ്തിഗ്ഫാർ, നന്നായി ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കണം, ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. ഫ ഇന്നി റഅയ്തുകുന്ന അക്തറ അഹ്ലിന്നാർ, നരകത്തിൽ ഒരുപാട് സ്ത്രീകളെ എനിക്ക് കാണാനിടയായിട്ടുണ്ട്. സഹോദരികളെ, നരകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് എന്ന് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്, എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളെയാണ് കണ്ടത്. നരകത്തിലെ ബഹുഭൂരിഭാഗം ആളുകളും സ്ത്രീകളെയാണ് ഞാൻ കാണാനിടയായത് എന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് ഒരു പരിഹാരം പറഞ്ഞു തരുന്നുണ്ട് നരകത്തിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടാൻ. ഒന്ന്, നിങ്ങൾ സദഖ ചെയ്യണം. രണ്ട്, നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു തസ്ബീഹ് മാല കയ്യിൽ പിടിക്കാൻ മറക്കരുത്. ഒരു കൗണ്ടർ കയ്യിൽ പിടിക്കാൻ മറക്കരുത്. അല്ലാഹു നിങ്ങൾക്ക് നൽകിയ സമ്പാദ്യങ്ങളിൽ നിന്ന് അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കാനും സഹകരിക്കാനും മറന്നു പോവരുത്. അല്ലാഹു നാളെ എല്ലാ ആളുകളെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തട്ടെ. ഇത്തഖുന്നാറവലോ ബിശിഖി ജംറ, കാരക്കയുടെ ഒരു കഷ്ണം കൊടുത്തെങ്കിലും നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹ്. സ്വർഗത്തിലെത്താൻ 10 ലക്ഷം കൊടുക്കണമെന്നൊന്നുമില്ല, കാരക്കയുടെ കഷ്ണം കൊടുത്താൽ മതി. നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. വലവു ബിശിഖിതംറ, കാരക്കയുടെ ഒരു കഷ്ണം, ഒരു ചീള് കൊടുത്തെങ്കിലും നിങ്ങൾ നാളെ നരകത്തിൽ വീഴാതെ രക്ഷപ്പെടണമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് ഒരു പെണ്ണ് കടന്നു വരുന്നുണ്ട്. പെണ്ണിന്റെ കയ്യിൽ രണ്ട് മക്കളുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷയുടെ സമീപത്തേക്കാണ് കടന്നു വരുന്നത്. വല്ലതും തരണേ എന്ന് പറയുന്നുണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. പട്ടിണി കിടക്കുന്ന ഈ ഉമ്മയെ കണ്ട്, പട്ടിണി കിടക്കുന്ന ഈ ഒട്ടിക്കിടക്കുന്ന വേറുള്ള ഈ രണ്ട് പിഞ്ചോമന പൈതങ്ങളെ കണ്ട് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മനസ്സ് അലിഞ്ഞുപോയി. വേദനയോടെ തന്റെ വീട്ടിൽ ഒന്നും ഉണ്ടാവാറില്ല. നിങ്ങൾക്കറിയാമല്ലോ നബി തങ്ങളുടെ വീട്ടിൽ എന്താ ഉണ്ടാവാറുള്ളത്? ഒന്നുകിൽ വെള്ളം, അല്ലെങ്കിൽ ഈത്തപ്പഴം. അങ്ങനെയല്ലേ മാസങ്ങളോളം നോമ്പെടുത്തത്? വെള്ളവും ഈത്തപ്പഴവും കൊണ്ട് മാസങ്ങളോളം, രണ്ടു മാസത്തോളം അല്ലാഹുവിന്റെ ഹബീബ് നോമ്പ്
മരിച്ചിട്ടുണ്ട് എന്നല്ലേ ഹദീസുകളിൽ നിന്ന് കാണാൻ കഴിയുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ ഹബീബിന്റെ വീട്ടിൽ സുഭിക്ഷമായ ഭക്ഷണങ്ങളില്ല, ബാക്കി വരുന്ന ഭക്ഷണങ്ങളില്ല, ആകെയുള്ളത് ഈത്തപ്പഴമാണ്. ഈത്തപ്പഴം എന്ന് പറയുന്നത് ഹിജാസിലെ മദീനയിലെ ഏറ്റവും ഫലഭൂയിഷ്ഠമായ കൃഷിയാണത്, ഏറ്റവും പ്രചാരത്തിലുള്ള ഏറ്റവും കൂടുതലുള്ള കൃഷിയാണ് അവരുടെ. എല്ലാ വീടുകളിലും ഈത്തപ്പഴങ്ങൾ ഉണ്ടാകും. പട്ടിണി കിടക്കുന്ന ഒട്ടിയ വേറുമായി കടന്നു വരുന്ന രണ്ട് പിഞ്ചോമന പൈതങ്ങൾക്കും ആ മാതാവിന്റെ കയ്യിൽ മൂന്ന് ഈത്തപ്പഴം കൊടുക്കുന്നുണ്ട്. മഹതിയായ ആയിഷ ഹബീബി റളിയല്ലാഹു അൻഹാ മൂന്ന് ഈത്തപ്പഴം കൊടുക്കുന്നു. ആ മൂന്ന് ഈത്തപ്പഴത്തിൽ ഒരു ഈത്തപ്പഴം വലതുഭാഗത്തുള്ള കുഞ്ഞിന് കൊടുത്തു, മറ്റേ ഈത്തപ്പഴം ഇടതുഭാഗത്തുള്ള കുഞ്ഞിന് കൊടുത്തു, പിന്നെ ബാക്കിയുള്ളത് ഒരു ഈത്തപ്പഴം. ഈ രണ്ട് കുഞ്ഞുങ്ങളും കയ്യിൽ കിട്ടിയ ഈന്തപ്പഴം വേഗം വായിലിട്ടിട്ട് തിന്നാൻ നിൽക്കുന്ന ഉമ്മയുടെ നേരെ കൈ നീട്ടിയപ്പോ മഹതിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഉമ്മയും പട്ടിണിയാണ്, മക്കളും പട്ടിണിയാണ്. മക്കളാണെങ്കിൽ രണ്ടും കഴിച്ച് മൂന്നാമത്തെ ആ ഈത്തപ്പഴം ചോദിച്ച് ഉമ്മയുടെ നേരെ കൈ നീട്ടുമ്പോ സ്വാഭാവികമായി താൻ പട്ടിണി കിടന്നാലും എന്റെ മക്കള് വിശക്കരുത് എന്ന് കൊതിക്കുന്നൊരു മാതാവ് ആ ഈത്തപ്പഴം കഴിക്കാതെ രണ്ട് കഷ്ണമാക്കി രണ്ട് മക്കൾക്ക് കൊടുത്തു പട്ടിണി കിടന്ന കഥ തന്റെ ഭർത്താവ് വീട്ടിലേക്ക് വന്ന ആയിഷ ബീവി നബിത്തങ്ങളോട് പറഞ്ഞു കൊടുത്തു. അവരെ നോക്കിയിട്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ഈ രണ്ട് മക്കൾ കാരണത്താൽ ഈ മാതാവ് നാളെ സ്വർഗത്തിലെത്തുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ടാണ് സ്വർഗത്തിലെത്തിയത്? കാരക്കയുടെ ഒരു കഷ്ണം കൊണ്ടെങ്കിലും സ്വർഗത്തിലെത്തണമെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ഇതാണ്. കാരക്കയുടെ ഒരു കഷ്ണം കൊടുത്തെങ്കിലും സ്വർഗത്തിലെത്തണമെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ഇതാണ്. തീരെ കൊടുക്കാനില്ല, ഉമ്മയുടെ കയ്യിൽ ഒന്നുമില്ല, ആകെയുള്ളത് വിശപ്പ് മാറ്റാനുള്ള ഒരു ഈത്തപ്പഴം മാത്രം. അതുപോലും തന്റെ മക്കളാണ്, തനിക്ക് ജനിച്ച കുഞ്ഞുങ്ങളാണത്. ആ കുഞ്ഞുങ്ങൾക്ക് അതുപോലും രണ്ട് കഷ്ണമാക്കി കൊടുത്തതിന്റെ പേരിൽ അള്ളാഹു നാളെ സ്വർഗം നൽകുമെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ കൊടുക്കുന്ന സദഖ എവിടെയാണോ ആവശ്യമുള്ളത്, അത്യാവശ്യക്കാരാണ് കൊടുക്കുന്ന സംഖ്യ ആവശ്യക്കാരിലേക്ക് എത്തുന്നുണ്ടോ ഇല്ലേ എന്നതാണ് പ്രത്യേകത. നമ്മൾ കൊടുക്കുന്ന സംഖ്യ ആവശ്യക്കാരിലേക്ക് എത്തുന്നുണ്ടോ ഇല്ലേ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അത്യാവശ്യ ഘട്ടങ്ങളിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർ, മാരകമായ രോഗം കൊണ്ട് ചികിത്സിക്കാൻ പോലും വകയില്ലാതെ കഷ്ടപ്പെടുന്നവർ, ഒരു നേരത്തെ അപ്പ കഷ്ടത്തിന് വേണ്ടി പാടുപെടുന്ന എത്രയോ ആളുകൾ, മക്കളുടെ ഫീസ് കെട്ടാൻ കഴിയാത്തവർ, പെരുന്നാളിന് വസ്ത്രം വാങ്ങാൻ കഴിയാത്തവർ, ഒന്ന് വീട് വെച്ച് തലചായ്ച്ചുറങ്ങാൻ കഴിയാത്തവർ, ഇങ്ങനെ കഷ്ടമനുഭവിക്കുന്ന ആളുകളിലേക്ക് നിങ്ങളുടെ സഹായം എത്തിയാൽ ഇത് മതി ഒരു പക്ഷേ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ. അതുകൊണ്ട് യാ മഅശറൻ നിസാ, എന്തുകൊണ്ടാണ് അല്ലാഹു സ്ത്രീകളെ നിങ്ങൾ കൂടുതൽ നരകത്തിൽ എനിക്ക് കാണാനിടയായി എന്ന് പറയാനുള്ള കാരണം, എന്തുകൊണ്ടാണിത് പറയാനുള്ള കാരണം? സത്യത്തിൽ സ്ത്രീകളല്ലേ എത്രയും പെട്ടെന്ന് സ്വർഗത്തിലെത്തേണ്ടത്? സ്ത്രീകളോടല്ലേ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് നാലു കാര്യം ചെയ്താൽ മഹാനായ സിദ്ദീഖ് തങ്ങൾ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നത് പോലെ നിങ്ങൾക്കും കടന്നു പോകാമെന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ ഹബീബ് സ്ത്രീകളോടല്ലയോ? അവിടെയല്ലേ അല്ലേ സിദ്ദീഖ് തങ്ങൾ ഒരിക്കൽ ചോദിച്ചിട്ടുണ്ടല്ലോ നബി തങ്ങളോട്. നബി തങ്ങൾ പറഞ്ഞു നോമ്പ് നോറ്റ ആളുകൾക്ക് പ്രത്യേകമായ കവാടമുണ്ട്, അതേപോലെ തന്നെ സദഖ കൊടുക്കുന്ന ആളുകൾക്ക് പ്രത്യേകമായ കവാടമുണ്ട്, അങ്ങനെ സ്വർഗത്തിന് എട്ട് കവാടമുണ്ട് എന്ന് അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിന് എട്ട് കവാടമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ സിദ്ദീഖ് തങ്ങൾ ചോദിച്ച് എട്ട് കവാടത്തിലൂടെയും ആർക്കെങ്കിലും പോകാൻ പറ്റും? നബി തങ്ങൾ പറഞ്ഞു അങ്ങനെ എട്ട് കവാടത്തിലൂടെ ആർക്കെങ്കിലും പോകാൻ പറ്റുമെങ്കിൽ അത് താങ്കളായിരിക്കുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.